കെ പി സി സി അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത കെ സുധാകരൻ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യം. അഴിമതി ആരോപണത്തിന്റെ ചളിക്കൂട്ടിൽ ചമർത്തിക്കാൻ കക്ഷിയിലും പരിശ്രമിച്ച് കോൺഗ്രസിന് നേതൃത്വം കൊടുത്ത ദീർഘകാലത്തെ കോൺഗ്രസിന്റെ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് എ ഐ സി സി കേരളത്തിലെ കോൺഗ്രസിന് വഴികാട്ടിയായി ഉന്നതരേഖ്യ ജനറൽ സെക്രട്ടറിയെയും മൂന്ന് സെക്രട്ടറിമാരെയും സംസ്ഥാനത്തിൽ വന്നു. ഒരുപാട് സംസ്ഥാനത്ത് ഒരുപാട് അഖിലേന്ത്യാ സെക്രട്ടറിമാർ വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഓർമ്മയിൽ കേരളാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും കേരളത്തിലെ കോൺഗ്രസിനും വേണ്ടി ഇത്രയേറെ ത്യാഗം ചെയ്ത് പ്രവർത്തിച്ച അഖിലേന്ത്യാ ഭാരവാഹികളും താരിഖ് കൻവർജിയായാലും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് നമുക്ക് നേതൃത്വം തന്നു. മൂന്ന് സെക്രട്ടറിമാരായ ശ്രീ അയ്യവാൻ ഡിസൂസ, ശ്രീ വിശ്വനാഥൻ, ശ്രീ മോഹൻ, ഇവരെല്ലാവരും ഇവരുടെ മാസങ്ങളോളം താമസിച്ച് കേരളത്തിലെ കോൺഗ്രസിലെ ചൈതന്യം നൽകാൻ അക്ഷീണം പരിശ്രമിച്ചവരാണ്. അവരിപ്പോഴും നമ്മുടെ കൂടെ ഈ വേദിയിലുണ്ട്. സമാരാധ്യരായ ആ നേതാക്കളോട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായ ജനറൽ സെക്രട്ടറി താരിഖ് കൻവർജി, സെക്രട്ടറിമാരായ അയ്യവാൻ ഡിസൂസ, വിശ്വനാഥൻ, ശ്രീ മോഹൻ, വേദിയിലെ കൊടുക്കുന്നിൽ സുരേഷ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ കൊടുക്കുന്നിൽ സുരേഷ്, വേട്ടി തോമസ്, ടി സിദ്ദീഖ്, മുൻ പ്രസിഡന്റുമാരായ ശ്രീ മുരളീധരൻ, ശ്രീ എം എം ബസൻ, ശ്രീ വിശ്വനാഥ്, നേതാക്കന്മാരില്ല, പ്രിയമുള്ള സഹോദരി സഹോദരി, വളരെ സന്തോഷത്തോടെയാണ് ഈ മുഹൂർത്തം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പുതിയ കെ പി സി സി അധ്യക്ഷന്റെ നിയമനം പ്രവർത്തകന്മാരിലൊക്കെ വളരെയേറെ ആവേശമുണ്ടാക്കി എന്ന് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ അനന്തരം ഉയർന്നു വരുന്ന ആ പിന്തുണയും ആ മുദ്രാവാക്യവും ഫേസ്ബുക്ക് പോസ്റ്റിങ്ങുമൊക്കെ എന്നെ ഭയപ്പെടുത്തുന്നു. ഇത്രയേറെ പ്രതീക്ഷ മിച്ചം പുലർത്തുന്ന പൊതുസമൂഹം, രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എതിർപാളയത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും അഭിനന്ദന സന്ദേശമയച്ച് അനുമോദിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിനകത്തുള്ളൊരു പ്രതീക്ഷ ഞാൻ നോക്കി കാണുന്നു, ഞാൻ വായിക്കുന്നു. അതൊരു ആശങ്ക എൻ്റെ മനസ്സിനകത്തുണ്ട്. ഇവരുടെ എല്ലാം നിങ്ങളുടെ എല്ലാം പ്രതീക്ഷക്കനുസരിച്ച് ഉയരാനും പാർട്ടിയെ ഒരു റിനവേഷൻ നടത്തി അതിശക്തിമത്തായി തിരികെ കൊണ്ടുവരാനും എത്രമാത്രം സാധിക്കും എന്നൊരാശങ്ക മനസ്സിലെടുത്തില്ലാതില്ല. ഈ ഹോളിലിരിക്കുന്ന എന്റെ വാക്കുകൾ കേൾക്കുന്ന നേതാക്കന്മാർ ഈ പാർട്ടിയുടെ ഓരോ ജില്ലയിലെയും കരുത്തുറ്റ നേതാക്കന്മാർ, പാർട്ടിക്ക് താങ്ങും തണലുമാകുന്ന ആളുകളാണ് എന്റെ മുൻപിലിരിക്കുന്ന എല്ലാ ആളുകളും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമുക്ക് ഈ ജനം പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ നമ്മൾ ഒത്തുപിടിച്ചാൽ അത് നടക്കും എന്നുള്ള എന്റെ പൂർണ്ണ വിശ്വാസം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കും. പക്ഷേ നമ്മളൊരു അഞ്ചു വർഷമെങ്കിലും കഠിന പ്രയത്നം ചെയ്ത് കോൺഗ്രസിന്റെ കരുത്തിനെ മുഴുവനായി തിരികെ എടുക്കാൻ നമുക്ക് സാധിക്കും. കോൺഗ്രസ് ഒരു തകരേണ്ട പാർട്ടിയല്ല, കോൺഗ്രസിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇല്ലാതാകേണ്ടത് പാർട്ടിയല്ല. കാരണം ഈ രാജ്യം കോൺഗ്രസിന്റെ സൃഷ്ടിയാണ്. ഈ രാജ്യമെന്ന് നിൽക്കുന്നത് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയ മൂല്യങ്ങളുടെ അടിത്തറക്ക് മുകളിലാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഈ രാജ്യം ഏറെക്കാലം നിലനിൽക്കുമെന്നൊന്നും ലോകത്തിൽ ആരും കരുതിയില്ല എന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം, വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഉള്ള ഈ മണ്ണിൽ എത്ര കാലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചവരാ ലോകത്തിലെ ചരിത്രകാരന്മാർ.
അൾഡസ് ഹക്സ്ലി എന്ന് പറയുന്ന പ്രമുഖ ബ്രിട്ടീഷ് ചരിത്രകാരൻ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ഇന്ത്യ ഇൻ ദ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ വ്യത്യസ്തതകളെല്ലാം വളരെ സവിസ്തരം പ്രതിപാദിച്ച് അദ്ദേഹം അവസാനം കൺക്ലൂഡ് ചെയ്തത് നോ വൺ കൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ കോണ്ടിനെന്റ് ഓഫ് മെനി നേഷൻസ് എന്നാണ്. ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്നൊരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം പകരാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിക്കില്ല. ഇന്ത്യയുടെ വൈവിധ്യമാണ് പ്രശ്നം. മതങ്ങൾ വ്യത്യസ്തം, വർണ്ണങ്ങൾ വ്യത്യസ്തം, വർഗങ്ങൾ വ്യത്യസ്തം, ഭാഷകൾ വ്യത്യസ്തം, സംസ്കാരങ്ങൾ വ്യത്യസ്തം. ഇതിനെ കോർത്തിണക്കിക്കൊണ്ട് ഒരു രാഷ്ട്രം മുൻപോട്ട് പോകുന്നു. എത്ര വർഷമായി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിനകത്ത് വർഷങ്ങളേറെ പിന്നിടുമ്പോഴും ആ മതേതരത്വം ഇന്ത്യയിൽ ഇന്നും നിൽക്കുന്നു, ആ ജനാധിപത്യം ഇന്ത്യയിൽ ഇന്നും നിൽക്കുന്നു. വ്യത്യസ്തമായ വർഗങ്ങളും വർണ്ണങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടുന്നു. എന്തുകൊണ്ട് എന്ന് നമുക്ക് ആലോചിക്കണോ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മറ്റേതെങ്കിലും ലോകരാജ്യത്തായിരുന്നുവെങ്കിൽ വർഗീയ കലാപം കൊണ്ട് നാട് തകരില്ലേ? വംശീയ കലാപം കൊണ്ട് നാട് തകരില്ലേ? ഭാഷാ കലാപം കൊണ്ട് നാട് തകരില്ലേ? സാംസ്കാരിക കലാപം കൊണ്ട് നാട് തകരില്ലേ? എന്തുകൊണ്ട് ഇന്ത്യ തകർന്നില്ല? അവിടെയാണ് കോൺഗ്രസിന്റെ പ്രസക്തി, അവിടെയാണ് കോൺഗ്രസിന്റെ കരുത്ത്. നാം കോൺഗ്രസ് സംഭാവന ചെയ്ത എല്ലാ മൂല്യങ്ങൾ ഇന്നും ആർക്കും തകർക്കാൻ സാധിക്കാതെ വിധം നിലനിൽക്കുന്നത് കോൺഗ്രസ് ഒരുക്കിക്കൊടുത്ത സൗകര്യങ്ങളും വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ആരാലും തകർക്കാൻ സാധിക്കാത്ത വിധം ഭദ്രമാണ് ഇന്ത്യൻ ഭരണഘടന, ഫെഡറൽ സംവിധാനം. ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്ന ഭരണഘടനയുണ്ടല്ലോ, ആ ഭരണഘടന ഈ ലോകത്തിലെ ഒരു ഭരണഘടനയോടും താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതല്ല. എല്ലാറ്റിൽ നിന്നും ഇന്ത്യ രാജ്യം നിലനിന്ന് വംശീയ കലാപം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, വർഗീയ കലാപം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, സാംസ്കാരിക കലാപം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ആ കലാപങ്ങൾക്കൊന്നും ഇടം നൽകാതെ ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വവും ഐക്യവും സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ഈ നാടിന് കൊടുത്തിരിക്കുന്ന, ആരാലും നിഷേധിക്കാൻ സാധിക്കാത്ത ഈ രാജ്യത്തിന്റെ ശാസ്ത്രീയ സമ്പത്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് വേണം. ആ പാർട്ടി ഇവിടെ വേണ്ടേ? ആ പാർട്ടി ഇവിടെ നിലനിൽക്കണ്ടേ? നമുക്ക് ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സി രമേശ് ജി നേരത്തെ ചൂണ്ടിക്കാട്ടി. ഇവിടെ നമ്മളും ഇടതുപക്ഷം തോറ്റപ്പോ ഇന്ത്യ രാജ് കേരളത്തിൽ കോൺഗ്രസ് തകർന്നുപോയി എന്നൊക്കെ പറയുന്ന വാദത്തോടൊന്നും നമുക്കാർക്കും യോജിപ്പൊന്നുമില്ല. എവിടെയാണ് കോൺഗ്രസ് തകർന്നത് ഞാൻ ചോദിക്കുന്നു. 96 പാർലമെന്റ് സീറ്റിൽ, പാർലമെന്റ് മത്സരത്തിൽ 20 സീറ്റിൽ 19 സീറ്റ് യു ഡി എഫ് ജയിച്ചില്ലേ? ഇന്ന് ജയിച്ച് വലിയ കരുത്തുള്ള പാർട്ടിയാണ്, കരുത്തുള്ള മുന്നണിയാണെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് ഒരു സീറ്റല്ലേ? അന്ന് ആരെങ്കിലും പറഞ്ഞു സി പി എം ഇടതുപക്ഷം തകർന്നുപോയി എന്ന്? അന്നേരം ഏതെങ്കിലും പത്രമാധ്യമങ്ങൾ എഴുതിയോ അവിടെ സി പി എം തകർന്നു തരിപ്പണമായി പോയി എന്ന്? ഇല്ല. ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇടതുപക്ഷവും നമ്മളും തമ്മിലുള്ള മാർജിൻ വ്യത്യാസം രമേശ് ജിയുടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു നേരിയ മാർജിന്റെ വ്യത്യാസത്തിൽ നിൽക്കുന്ന ഇവിടെ നമുക്ക് തിരിച്ചു വരാൻ എന്താ പ്രയാസം? നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലേ? നിങ്ങൾക്ക് ആത്മധൈര്യമില്ലേ? നിങ്ങൾക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങളുടെ പ്രതീക്ഷയില്ലേ? ആ പ്രതീക്ഷയുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, കർമ്മത്തിന്റെ പാതയിലെ 5 വർഷം കടന്നുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അധികാരത്തിന്റെ പിറകെ, സ്ഥാനമാനങ്ങളുടെ പിറകെ പോകാതെ പാർട്ടിയെ പ്രാദേശിക തലങ്ങളിൽ കരുത്ത് പിടിപ്പിക്കാൻ, ആ പ്രസ്ഥാനത്തിന് കരുത്തു പകരാൻ, ആളുകളെ പാർട്ടി രംഗത്തേക്ക് കൊണ്ടുവരാൻ, അവർക്ക് കർമ്മശേഷി പകർന്നു കൊടുക്കാൻ, അതിനുള്ള ഒരു സന്മനസ് വിശാലമായ മനസ്സ് ഈ പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുക്കാൻ നിങ്ങൾക്കുണ്ടോ മനസ്സ്? എങ്കിൽ നമുക്കുണ്ട് വിജയം. ഉണ്ട്, നമുക്ക് പാർട്ടിയെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഒന്ന് പരീക്ഷിച്ചൂടെ? പുതിയ നേതൃത്വത്തിന്റെ മുൻപിൽ ഒരുപാട് പദ്ധതികളും പരിപാടികളും ചർച്ചയുണ്ട്. എല്ലാ നേതൃത്വവുമായി ഒറ്റക്കെട്ടായിരുന്ന് ചർച്ച നടത്തി നമ്മൾ അതിൻ്റെ അകത്തൊരു ചില പരിഹാര മാർഗങ്ങളൊക്കെ നിശ്ചയിക്കും. നമുക്ക് കരുത്തോടെ വരുന്ന പാർലമെന്റ് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നമുക്ക് തിരിച്ചു വരണം. ഒരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കണം.
ഡിസിസി പ്രസിഡന്റ് ആകണമെന്ന ആഗ്രഹം നമുക്ക് സ്വാഭാവികം. ഡിസിസി ഭാരവാഹി ആകണമെന്ന ആഗ്രഹം നമുക്ക് സ്വാഭാവികം. കെപിസിസി നേതൃത്വം ആകണമെന്ന് നമുക്ക് സ്വാഭാവികം. പക്ഷേ അത് മാത്രമാണ് ഒരു പാർട്ടി നേതാവിന്റെ ഉത്തരവാദിത്വവും ആഗ്രഹവും എന്ന് പറയരുത്. പാർട്ടി തിരിച്ചു വരണം എന്ന ആഗ്രഹവും അതിനനുസൃതമായ പ്രവർത്തനവും നടത്താൻ നമുക്ക് സാധിക്കും. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ആഴത്തിലേക്കും പരപ്പിലേക്കും ഒന്ന് കടന്നില്ല. സി പി എമ്മിന് ഭയമുണ്ട് നമ്മളെ. നിങ്ങൾക്ക് എന്താ വല്ല സംശയമുണ്ടോ സി പി എമ്മിന് ഭയമുണ്ട് എന്ന കാര്യത്തിൽ? സി പി എമ്മിന് ഭയമുള്ളത് കൊണ്ടാണ് നേരത്തെ രമേശ് പറഞ്ഞില്ലേ, പുതുതായി വന്ന കെ പി സി സി പ്രസിഡന്റിനെ വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം അവിടെ ആരംഭിച്ചു കഴിഞ്ഞില്ലേ? ഒരു അജണ്ടയാണത്. പക്ഷേ ജനങ്ങളോട് പറയണം, ആരാണ് ആർ എസ് എസുമായി ബന്ധപ്പെട്ടവർ? ആരാണ് ആർ എസ് എസിന്റെ പിന്നാമ്പുറം പറ്റി നടന്നവർ? ആരാണ് ആർ എസ് എസിനോടൊപ്പം യോജിച്ചവർ? ആരാണ് ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി എം എൽ എ ആയവർ? അവിടെ പരിശോധിക്കണം. സി പി എമ്മിന് നട്ടലിലൂടെ പറയാൻ സാധിക്കുമോ? കേരളത്തിൽ ഞങ്ങളൊന്നും ആരും ആർ എസ് എസിന്റെ പിന്തുണക്കാരല്ല. ഞങ്ങളൊന്നും ആർ എസ് എസിന്റെ പിന്തുണ കൊണ്ട് വോട്ട് നേടിയിട്ട് ജയിച്ചിട്ടില്ല. ഞങ്ങളൊന്നും എവിടെയും അവിടെ സഹായം തേടിയിട്ടില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെയാണോ? പുതിയ കെ പി സി സി പ്രസിഡന്റിന്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ കുറിച്ച് എ ഐ സി സി അഭിപ്രായം പറയണം എന്നൊക്കെ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്താ? അദ്ദേഹം ഒരു കാലത്ത് എവിടെയായിരുന്നു? ബി ജെ പിയുടെ ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി മത്സരിച്ച് ജയിച്ചയാളാണ്. വർഗീയ കലാപത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരനടക്കം കുടുംബമടക്കം പങ്കെടുത്തത് ആ തലശ്ശേരി കലാപത്തിൽ. ആർ എസ് എസിന്റെ അവിടെ ആർ എസ് എസോടൊപ്പം ചേർന്ന് വർഗീയ കലാപത്തിന് പങ്കെടുത്ത അവരാണോ ആർ എസ് എസുകാർ? ഞാനാണോ ആർ എസ് എസ്? സി പി എമ്മുമായി വോട്ട് ബി ജെ പിയുമായി സഖ്യം ചേർന്ന് വോട്ട് വാങ്ങി എം എൽ എ ആകാൻ മത്സരിച്ച പിണറായിയാണോ ആർ എസ് എസ്? ഞാനാണോ ആർ എസ് എസ്? ജനം തീരുമാനിക്കണ്ടേ? അത് ജനം തീരുമാനിക്കണം. എന്റെയും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും ഒന്നും ആ ലേബൽ അടിച്ച് ഞങ്ങളെയും ഒറ്റപ്പെടുത്തി തകർത്ത് കളയാമെന്ന് സി പി എം കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് പൊക്കി പിടിച്ച ഒരുപാട് ആരോപണങ്ങൾ പോയ വഴിയെ നിങ്ങൾ ഈ പത്രം കൊണ്ടുപോകും എന്നെനിക്കറിയാം. അതൊന്നും ജനങ്ങളെ മുമ്പിൽ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മൈനോറിറ്റിയുടെ വോട്ട് വാങ്ങാൻ എന്തും ഏതും ചെയ്യാൻ ഇന്ന് മനസ്സ് കാണിക്കുന്നു. പള്ളിയെ തള്ളിപ്പറഞ്ഞവർ, അമ്പലത്തെ തള്ളിപ്പറഞ്ഞവർ, അമ്പലത്തിന് പകരം സാംസ്കാരിക കേന്ദ്രം വെക്കണമെന്ന് പറഞ്ഞവർ, ഭക്തജനങ്ങളെ അപമാനിച്ചവർ, അവരിന്ന് പള്ളി തേടി നടക്കുന്നു, ചർച്ച് തേടി നടക്കുന്നു, അമ്പലം തേടി നടക്കുന്നു, വിശ്വാസിയാണെന്ന് പറയുന്നു. വോട്ട് വാങ്ങാൻ വേണ്ടി എല്ലാ പ്രത്യയശാസ്ത്രപരമായ വീക്ഷണങ്ങളെയും ബലി കൊടുത്ത ഒരു പാർട്ടിക്ക് ഞങ്ങളെപ്പോലുള്ള നേതാക്കന്മാരെ, അചഞ്ചലമായ വിശ്വാസ പ്രമാണവുമായി പോകുന്ന ഞങ്ങളെപ്പോലുള്ള നേതാക്കന്മാരെ ഒന്നും വിമർശിക്കാൻ പിണറായി വിജയൻ വളർന്നിട്ടില്ലെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്തുക. ഞാൻ ചുരുക്കുന്നു, പാർട്ടിക്ക് കരുത്തു പകരാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ നിങ്ങൾക്ക് ഇന്ന് സാധിക്കണം. ഒരുപാട് മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു. ആ മാറ്റങ്ങളൊക്കെ പാർട്ടിക്ക് കരുത്തു പകരാനാണ്. പാർട്ടിക്ക് കരുത്തു പകരാൻ അക്ഷീണം പരിശ്രമിക്കാനുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമസ്ഥരായി വേണം നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അല്ലെങ്കിൽ ജനങ്ങൾ ഇന്ന് മനസ്സിൽ കാണുന്ന പ്രതീക്ഷ അസ്ഥാനത്താകും, അവർ നിരാശരാകും. സോറി, അവർ നിരാശരാകും. അതുകൊണ്ട് തന്നെ അവരെ വിശ്വാസത്തിലെടുത്ത് പാർട്ടിക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രവർത്തനത്തിന്റെ ബന്ധാവിൽ എല്ലാം മറന്നൊന്നിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർക്ക്, പ്രവർത്തകന്മാർക്ക്, നേതാക്കന്മാർക്ക് സാധിക്കണം. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, എന്റെ പ്രവർത്തന രാഹിത്യം കൊണ്ടോ എന്റെ കഴിവുകേട് കൊണ്ടോ എന്റെ തെറ്റായ പ്രവർത്തനം കൊണ്ടോ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ചിറകു പോലും മറ്റുപോവില്ല എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. സുതാര്യമായി, സത്യസന്ധമായി, ആത്മധൈര്യത്തോടെ എതിരാളികൾക്കെതിരെ പറയേണ്ടത് മുഖത്ത് നോക്കി പറഞ്ഞും പ്രതിക്കൂട്ടിൽ കയറ്റിയും നിങ്ങളുടെ പിൻബലത്തോടുകൂടി പ്രവർത്തിക്കാൻ എനിക്കിവിടെ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. പിന്തുണ നൽകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, കൈ കോർക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, എനിക്കൊരു കൈത്താങ്ങാവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു സംശയവും വേണ്ട. ഈ പാർട്ടിയെ തിരികെ എടുക്കാൻ ഏറെ കാലത്തെ താമസമൊന്നും നമുക്ക് വേണ്ട. ചെറിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് സാധിക്കും. ഇത്തിരി വിട്ടുവീഴ്ചക്കും ഇത്തിരി സ്ഥാനമാനങ്ങളൊക്കെ മാറ്റിവെക്കാനും ഒരു വലിയ മനസ്സ് നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ
അനേക വിശ്വാസമുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നിൽ അർപ്പിച്ച കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തിന് എനിക്ക് അവരോട് കടപ്പാടുണ്ട്. ആ കടപ്പാട് പ്രവർത്തനത്തിന്റെ നേട്ടത്തിലൂടെ തിരിച്ചു കൊടുക്കാൻ ഒരവസരം എനിക്ക് ഉണ്ടാക്കി തരാൻ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോട് ഞാൻ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. സോണിയാജിയോടും രാഹുൽജിയോടും പ്രിയങ്കാജിയോടുമുള്ള നമ്മുടെയൊക്കെ കടപ്പാട്, ബാധ്യത, ഏത് പ്രതിസന്ധിയിലും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ ഇന്നും മനസ്സുകൊണ്ട് ആരോഗ്യം പോലും തുളവൽ കണിച്ച് ഇന്നും കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന സോണിയാജിയുടെ ഒക്കെ വലിയ മനസ്സിന്റെ മുമ്പിൽ ഞാൻ നമ്പർ ശിരസ്കരാകുന്നു. മാഡം, എന്നിൽ അർപ്പിച്ച വിശ്വാസം പരമാവധി സംരക്ഷിച്ചുകൊണ്ട് അതിന് ഉചിതമായ റിസൾട്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന് അങ്ങേക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അങ്ങയുടെ മനസ്സമ്മതത്തോടുകൂടി ഈ നേതാക്കളുടെ മനസ്സമ്മതത്തോടുകൂടി ഈ സ്ഥാനം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നു. എല്ലാ ആളുകൾക്കും ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ്. ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനും നേതാക്കന്മാർക്കും ആരമണിയിക്കുകയാണ്. കെ പി സി സി പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത കെ സുധാകരൻ പ്രവർത്തകരെയും മറ്റു നേതാക്കളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കുക അത്ര ബുദ്ധിമുട്ടല്ല, പക്ഷേ പണിയെടുക്കേണ്ടി വരും. അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരികെ വരണം. ഇടതുപക്ഷത്തിന് സി പി എമ്മിന് കോൺഗ്രസിനെ ഭയമുണ്ട്, കോൺഗ്രസിന്റെ തിരിച്ചുവരവിൽ ഭയമുണ്ട്. ഒപ്പം പ്രവർത്തകരെല്ലാവരും ഒപ്പം നിൽക്കണം, നമുക്ക് സാധിക്കും എന്ന വികാരമാണ് കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. നമുക്ക്